subscribe now and press the bell icon. Never miss an update. മലയാള ഭാഷയ്ക്ക് പൗലിസ്നോസ പാദ്രിയുടെ സംഭാവനകൾ. എഫ് ആന്റണി പുത്തൂർ. മലയാള സാഹിത്യ ചരിത്രത്തിനും ക്രൈസ്തവ സാഹിത്യത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രേഷ്ഠ ഗ്രന്ഥകാരനാണ് പൗലിനോസ് പാദ്രി എന്ന പൗലിനോസ് ആ സാന്തോ ബർത്തലോമിയോ പാദ്രി. പാശ്ചാത്യ ക്ലാസിക്കുകളിലും പ്രാചീന ഗ്രീക്കോ റോമൻ രചനകളിലും അവഗാഹം നേടിയ അദ്ദേഹം ഭാരതത്തെയും ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളെയും കുറിച്ച് യൂറോപ്യൻ ഭാഷകളെ രചിച്ച ഗ്രന്ഥങ്ങൾ നിരവധിയാണ്. ഈ ഗ്രന്ഥങ്ങൾ പൗലിനോസിന്റെ നാമം പാശ്ചാത്യ പണ്ഡിതരുടെ ഇടയിൽ സുവിദിതമാക്കി. 18th century കേരളത്തിലെ രാജാക്കന്മാരുടെയും കുലീന വ്യക്തിത്വങ്ങളുടെയും ഇടയിൽ അദ്ദേഹം സുസമ്മതനായി. മധ്യ യൂറോപ്പിൽ ലോവർ ഓസ്ട്രേലിയയിലെ ഹോഫ് ആം ലൈത ബെർഗയിൽ ക്രൊയേഷ്യൻ വംശജരായ ജോർജ് വെസ്റ്റിൻ ഹെലേന ദമ്പതികളുടെ മകനായി 1748 April 25 യോഹാൻ ഫിലിപ്പ് വെസ്റ്റിൻ ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം 1769 കർമ്മലീത സഭയിൽ ചേർന്ന് വ്രതവാഗ്ദാനം നടത്തി. റോമിലെ സെയിന്റ് പംക്രേഷ്യസ് സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിച്ച് 1773 പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് 1774 കേരളത്തിലെ മിഷൻ പ്രവർത്തന രംഗത്തേക്ക് നിയോഗിക്കപ്പെട്ടു. 1776 November 21 കേരളത്തിൽ എത്തിച്ചേർന്ന പൗലിനോസ് പാദ്രി അല്പകാലം ചാത്യാത്ത് കർമ്മലനാഥയുടെ ദേവാലയത്തിൽ കഴിഞ്ഞ ശേഷം വാരാപ്പുഴ കേന്ദ്രമാക്കി മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വാരാപ്പുഴ സെമിനാരി റക്ടറായും അഞ്ചുതെങ്ങ് പള്ളി വികാരിയായും വാരാപ്പുഴ വികാരി അപ്പസ്തോലിക്കായിരുന്ന ബിഷപ്പ് അലോഷ്യസ് മേരിയുടെ കീഴിൽ വികാരി ജനറലായും സേവനം അനുഷ്ഠിച്ചു. 14th clement മാർപ്പാപ്പ 1774 July 2 എഴുതി തിരുവിതാംകൂർ മഹാരാജാവിനയച്ച കത്തുമായി 1780 June 20 തിരുവനന്തപുരത്ത് ചെന്ന് ആ തിരുവെഴുത്ത് തന്റെ സഹപ്രവർത്തകനായ ക്ലമന്റ് പിയാനിയൂസ് പാദിരിയുമായി ചേർന്ന് മഹാരാജാവിന് നേരിട്ട് നൽകി. തിരുവെഴുത്ത് സ്വീകരിച്ച വേളയിൽ 15 ആചാരവടികൾ മുഴക്കി പൗലിനോസ് പാദിരിയുടെ ബഹുമാനാർത്ഥം രാജകീയ വിരുന്നും ഒരുക്കിയിരുന്നു. പൗലിനോസ് പാദിരിയുടെ നാനാ ഭാഷകളിലുള്ള പാണ്ഡിത്യം ഈ സന്ദർശന വേളയിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിന് ബോധ്യമായി. ശുദ്ധ മലയാളം സംസാരിക്കുന്ന അമരകോശം മുതലായ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യം ആർജിച്ചിട്ടുള്ള പൗലിനോസ് പാദിരിയെ മഹാരാജാവിന് ഏറെ ഇഷ്ടപ്പെട്ടു. കുറച്ചുകാലം കൊട്ടാരത്തിൽ താമസിച്ച് തന്നെ ഇംഗ്ലീഷും മറ്റ് പാശ്ചാത്യ ഭാഷകളും പഠിപ്പിക്കുമോ എന്ന് മഹാരാജാവ് പാദിരിയോട് ചോദിച്ചു. അദ്ദേഹം അതനുസരിച്ചു. മഹാരാജാവ് അദ്ദേഹത്തെ ഗുരു എന്നാണ് വിളിച്ചിരുന്നത്. തിരുവിതാംകൂറിൽ ദിവാൻ പേഷ്കാർ ആയിരുന്ന പി ശങ്കുണ്ണിമേനോൻ എഴുതി 1878 പ്രസിദ്ധീകരിച്ച എ ഹിസ്റ്ററി ഓഫ് ട്രാബൻകൂർ ഫ്രം ദി ഏർലിയസ്റ്റ് ടൈംസ് എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൽ പൗലിനോസ് പാദിരിയെ ബർത്തലോമിയോ പാദിരി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശാസ്ത്രരംഗത്തും മലയാള സാഹിത്യ രംഗത്തും പ്രവർത്തിച്ച് നമ്മുടെ ഭാഷയെ പരിപോഷിപ്പിച്ച ആദ്യകാല കർമ്മലീത മിഷണറിമാരിൽ പ്രമുഖരാണ് മത്തേവൂസ് പാദിരി, പൗലിനോസ് പാദിരി, ഡോക്ടർ മാർസലിനസ് പാദിരി എന്നിവർ. കിഴക്കിന്റെ ഔഷധ സസ്യങ്ങൾ, കേരള സസ്യരാമം എന്നീ സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് ചാത്യാത്ത്. വരാപ്പുഴ പള്ളികളുടെ രചയിതാവാണ് ചാത്യാത്ത്. വരാപ്പുഴ പള്ളികളുടെ സ്ഥാപകനും ബഹുഭാഷാ പണ്ഡിതനും ആയ മത്തേവൂസ് പാദിരി ആദ്യമായി മലയാള അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ടതും ഹോർത്തൂസ് ഇൻഡിക്യൂസ് മലബാറിക്കൂസ് എന്ന ഗ്രന്ഥത്തിലാണ്. മലയാളം എന്നൊരു ഭാഷയും അതിന് മനോഹരമായ ഒരു സാഹിത്യവും ഉണ്ടെന്ന് യൂറോപ്യന്മാരെ മനസ്സിലാക്കി കൊടുത്തത് പൗലിനോസ് പാദിരിയാണ് എന്നും 18th century ഏറ്റവും വലിയ ഭാഷാ ഗവേഷകൻ എന്നും മഹാകവി ഉള്ളൂർ തന്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ പണ്ഡിത ശ്രേഷ്ഠനോടുള്ള അംഗീകാരമാണ്. ജർമ്മൻ, ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു, ഹംഗേറിയൻ, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് എന്നീ യൂറോപ്യൻ ഭാഷകൾക്ക് പുറമെ ഭാരതീയ ഭാഷകളായ മലയാളം, സംസ്കൃതം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും അഗാധ പാണ്ഡിത്യം നേടി അദ്ദേഹം പൗരസ്ത്യ പാശ്ചാത്യ ഭാഷകളിലായി 50+ ഗ്രന്ഥങ്ങളും 20+ മലയാളം കൃതികളും കൈരളിക്ക് സമർപ്പിച്ചു. വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ ജീവചരിത്രം കേകവ്രതത്തിൽ 448 രചിച്ച ഘണ്ഡകാവ്യമായ മാർ ത്രേസ്യ ചരിതം ക്രൈസ്തവ വിശ്വാസ പ്രകാരമുള്ള
ദൈവത്തിന്റെ ആറു ലക്ഷണങ്ങൾ 279 ഈരടികളിലൂടെ ആവിഷ്കരിക്കുന്ന ദേവസ്യ ഷണ്ഡചിഹ്നഗാനം എന്നിവ പണ്ഡിതന്മാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രവിവർമ്മ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട ഈ കാവ്യങ്ങളിൽ മാർ ത്രേസ്യ ചരിത്രത്തെക്കുറിച്ച് പണ്ഡിത ശ്രേഷ്ഠനായ സി ജി വാരിയർ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. പൗളിനോസ് പാതിരിയുടെ മലയാള ഭാഷയിലുള്ള സ്വാധീനം ത്രേസ്യ ചരിതം എന്ന ഒറ്റകൃതിയിലൂടെ തന്നെ വ്യക്തമാകുന്നു. മനോഹരമായ ഉപമകളും ഭാവാത്മകങ്ങളായ തൂലികാ ചിത്രങ്ങളും ഇടതൂർന്നു വിലസുന്ന ഈ കാവ്യഗ്രന്ഥം ഭക്തി സാഹിത്യ ശാഖയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ. പൗളിനോസ് പാതിരിയുടെ രണ്ടാമത്തെ കാവ്യമായ ദേവസ്യ ഷഡ്ചിഹ്ന ഗാനത്തെക്കുറിച്ച് ഭാഷാ പണ്ഡിതനായ ജി ആർ സി നമ്പൂതിരി എഴുതിയിരിക്കുന്നു. ഈ കൃതിയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. പൗളിനോസ് പാതിരിക്ക് ഹൈന്ദവ മതത്തിലും അതോടനുസൃതമായ പുരാണ ഇതിഹാസങ്ങളിലും പരിപക്വമായ ജ്ഞാനമുണ്ടായിരുന്നു. വേദഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ മാത്രമായിരുന്നതിനാൽ ആ വേദഭാഷയിൽ അദ്ദേഹത്തിന് അസാധ്യമായ നൈപുണ്യം ഹ്രസ്വകാലം കൊണ്ട് തന്നെ നേടാനും കഴിഞ്ഞു. ഈ രണ്ട് പദ്യകൃതികൾക്ക് പുറമെ കോസല രാജാവിന്റെ പാട്ടുകൾ, ചന്ദ്രോദയം, സ്നാനാപർവം എന്നീ പദ്യകൃതികളും സന്മാർഗ ശാസ്ത്ര സംഗ്രഹം, 8 ദിവസത്തെ ധ്യാനങ്ങൾ, ഈശോയുടെ ജീവചരിത്രം എന്നീ ഗദ്യകൃതികളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. 1991 റോമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച 100 പഴഞ്ചൊല്ലുകൾ എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമതായി പൗളിനോസ് പാതിരി ചേർത്തിരിക്കുന്നത് പഴഞ്ചൊല്ലിൽ പൊളിയുണ്ടെങ്കിൽ പാലും കഴിക്കും എന്നതാണ്. പെൺചൊല്ല് കേട്ടാൽ പെരുവഴിയിലകപ്പെടും, കോഴിമുട്ടയുടപ്പാൻ കുറുവടി വേണ്ട, പൊട്ടനെ ശിഷ്ടൻ ചതിച്ചാൽ ശിഷ്ടനെ ദൈവം ചതിക്കും എന്നിങ്ങനെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള പഴഞ്ചൊല്ലുകളെല്ലാം കേരളീയ സമൂഹത്തിൽ പ്രചാരമുള്ളവ തന്നെ. മലയാള ഭാഷയിൽ ഇതം പ്രഥമമായി പഴഞ്ചൊല്ലുകൾ ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ചത് പൗളിനോസ് പാതിരിയാണ്. മലയാള ഭാഷയുടെ പരമോപകർത്താക്കളിൽ ഒരാളായി പൗളിനോസ് പാതിരി പരിലസിക്കുന്നു എന്ന് മഹാകവി ഉള്ളൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിച്ച ഭാഷകളിലെല്ലാം മികച്ച കൃതികൾ രചിച്ചിട്ടുള്ള പണ്ഡിതന്മാർ വിരളമാണ്. പൗളിനോസ് പാതിരി അക്കൂട്ടത്തിൽ ഒരാളാണ്. യാത്രാവിവരണം, ദേശചരിത്രം, സഭാചരിത്രം, ജീവചരിത്രം, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയ വൈവിധ്യ മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. ഭാഷാപരമായ പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രമാത്തിക സംസ്കൃതാമിക സിദ്ധരൂപം അഥവാ വ്യാകരണം. ലത്തീൻ ഭാഷകളിൽ രചിച്ചിട്ടുള്ള സംസ്കൃത ഭാഷയെ സംബന്ധിച്ച ചരിത്രപരവും വിമർശനാത്മകവുമായ ഒരു പ്രബന്ധവും ചേർത്തിരിക്കുന്നു. 1790 റോമിലെ പ്രൊപ്പഗാന്ത തിരുസംഘത്തിന്റെ അച്ചുകൂട്ടത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച 188 പുറങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ സംസ്കൃത ഭാഷയുടെ ഉൽപ്പത്തി, പൗരാണികത്വം, മഹാത്മ്യം, വ്യാപ്തി എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കുന്നു. കേരളത്തിലെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായി സമർപ്പിക്കുന്നതിനായി 1787 റോമിലേക്ക് മടങ്ങിയ അദ്ദേഹം വിദേശ മിഷണറിമാർക്ക് പരിശീലനം നൽകുന്ന സെമിനാരിയിൽ 1790 നിയമിതനായി പ്രൊപ്പഗാന്ത തിരുസംഘം നടത്തിവരുന്ന ഉർബൻ കോളേജിൽ പ്രീഫെക്റ്റായി. 1803 മാർച്ച് 24 നിയമിതനായ അദ്ദേഹം 4 മാസങ്ങൾക്ക് ശേഷം ആ സ്ഥാപനത്തിന്റെ റക്ടറായി. 1806 ഫെബ്രുവരി 7 തന്റെ 58-ാമത്തെ വയസ്സിൽ റോമിലെ സാങ്താ മരിയ ദെല്ല സ്കാല എന്നറിയപ്പെടുന്ന കർമ്മലീത്ത ആശ്രമത്തിൽ വെച്ച് നിര്യാതനായി. അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിന്റെ കവാടത്തിൽ ഓസ്ട്രിയയിലെ ഇംപീരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുള്ള സ്മാരക ഫലകത്തിൽ അദ്ദേഹത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് അഖില ഓസ്ട്രിയയുടെ മഹത്വവും ബഹുമാനവും എന്നാണ്. Subscribe now and press the bell icon. Never miss an update.